നമസ്കാരം ഞാൻ ഹിദാ ജാഫർ ട്രൂ ടി വിക്ക് വേണ്ടി വൈദ്യുത ഭവൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ അകത്തോട്ട് കയറാനൊന്നും വയ്യ അവിടെ സാമൂഹിക അകലവും കാര്യങ്ങളൊന്നുമില്ല കെ എസ് സി ബിക്കെതിരായിട്ടുള്ള ഭയങ്കര സമരം നടക്കുകയാണ് കെ എസ് സി ബി തന്ന ബില്ലാണ് പ്രശ്നം പക്ഷേ എന്താണ് എങ്ങനെയാണ് കെ എസ് സി ബി ഈ സമയത്ത് നമുക്ക് ഈ ഇങ്ങനത്തെ ഈ പ്രഹരം ഈ ബില്ല് തന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം മാർച്ച് ഇരുപത്തി മൂന്ന് മുതൽ മെയ് മൂന്ന് വരെ മാർച്ച് ഇരുപത്തി മൂന്ന് മുതൽ മെയ് മൂന്ന് വരെ നാൽപ്പത് ദിവസം ലോക്ക്ഡൗൺ ആയിരുന്നു ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കെ എസ് ഇ ബിയുടെ ഒരു ഉദ്യോഗസ്ഥനും നമ്മുടെ വീട്ടിൽ വന്ന് നേരിട്ട് കണ്ട് മീറ്റർ റീഡിങ് എടുത്തിട്ടില്ല നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട് മീറ്റർ റീഡിങ് എടുത്തിട്ടില്ല പക്ഷേ ഈ സമയത്തും നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ പല ആൾക്കാർക്കും ബില്ല് ലഭിച്ചിട്ടുണ്ട് അതിന് ഇവർക്ക് ആ പറയുന്ന ബില്ലിന് ഇവർ പറയുന്നത് ലോക്ക് ഡോർ ലോക്ക് എന്നാണ് പറയുന്നത് ശരിയാണ് കൊറോണ ഭീതി കാരണം ഡോറുകൾ ലോക്കായിരുന്നു അതുമാത്രമല്ല ഈ ഡോറ് ലോക്കായിരുന്ന സമയത്ത് നമ്മളോട് അടുത്ത് വന്നവരെ നമ്മൾ പലരെയും സ്നേഹപൂർവ്വം നമ്മൾ പറഞ്ഞു വിട്ടിട്ടുമുണ്ട് ഒഴിവാക്കിയിട്ടുമുണ്ട് സ്നേഹപൂർവ്വം നമ്മൾ കെ എസ് ഇ ബിയുടെ റീഡിങ് എടുക്കാൻ വേണ്ടി വന്നവരെ നമ്മൾ പറഞ്ഞു വിട്ടപ്പോഴത്തേക്ക് അവർക്ക് നമ്മളടുത്തുള്ള സ്നേഹം കൂടെയായിരുന്നു അവിടെ ആവറേജ് ബില്ലിംഗ് സംവിധാനത്തെയാണ് അവർ ഉപയോഗിച്ചത് കുറ്റം പറയാൻ പറ്റില്ല മുൻകാലത്തെ ബില്ലുകളുടെ മുഴുവൻ ഉപഭോഗം കൂട്ടി ശരാശരി ഉപഭോഗം കണക്കിലാക്കുന്ന രീതിയാണ് ഈ ഡോർ ലോക്ക് സമയത്തെ ആവറേജ് ബില്ലിംഗ് സംവിധാനം ഉദാഹരണത്തിന് ആദ്യത്തെ രണ്ട് മാസത്തെ ബില്ല് ഒരു മുന്നൂറ് യൂണിറ്റ് രണ്ടാമത്തെ രണ്ട് മാസം നാന്നൂറ് യൂണിറ്റ് മൂന്നാമത്തെ രണ്ട് മാസം വന്നിരിക്കുന്നത് അഞ്ഞൂറ് യൂണിറ്റ് ആണെങ്കിൽ ആകെ യൂണിറ്റ് ആയിരത്തി ഇരുന്നൂറ് യൂണിറ്റ് അതിനെ ആറായിട്ട് നമ്മൾ ബാധിക്കുമ്പോഴത്തേക്കും ആ ഒരു മാസം നമുക്ക് ഇരുന്നൂറ് യൂണിറ്റ് അപ്പോൾ നമുക്ക് കിട്ടുന്ന ബില്ലിൽ രണ്ട് മാസം ആയതുകൊണ്ട് ആ ഇരുന്നൂറ് യൂണിറ്റ് ഇൻറ്റു രണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും കാ കിട്ടിയ ബില്ല് ആശ്വാസമായിരുന്നു അത് കെ എസ് ഇ ബി തന്ന ഒരു തലോടലായിരുന്നു പക്ഷേ തലോടലിന് ശേഷം ഒരു തലക്കടിയുണ്ട് അതെങ്ങനെയാണെന്ന് പറഞ്ഞേക്കാം ഈ നാല് മാസത്തിന് ശേഷം അതായത് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയാണ് അവസാന റീഡിങ് എടുത്തത് മെയ് മൂന്നിന് ശേഷം നാലാമത്തെ മാസം ഈ കെ എസ് ബിയിലെ ചേട്ടന്മാർ വന്ന റീഡിംഗ് നോക്കും എന്നിട്ട് നാല് മാസത്തിനു മുമ്പുള്ള ആ റീഡിങ്ങിനെ നാല് മാസത്തിന് ശേഷമുള്ള ഈ റീഡിംഗ് ഇന്ന് കുറയ്ക്കും അങ്ങനെ വരുമ്പോൾ അറുപത് ശതമാനത്തിൽ കൂടുതൽ ആൾക്കാർക്കും ആയിരം യൂണിറ്റിന് മുകളിലാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ബില്ല് ഇവിടെയാണ് കെ എസ് ഇ ബിയുടെ ബുദ്ധി അതിബുദ്ധി ഉദാഹരണത്തിന് നാല് മാസത്തെ ബില്ല് ആയിരത്തി ഇരുന്നൂറ് യൂണിറ്റ് ആണെന്ന് ഇരിക്കട്ടെ രണ്ട് മാസമാകുമ്പോഴത്തേക്കും അത് അറുനൂറ് യൂണിറ്റ് ഒരു മാസം മുന്നൂറ് യൂണിറ്റ് അതാണ് കെ എസ് ഇ ബിക്ക് വേണ്ടതും ഒരു മാസത്തെ ബില്ല് ഇരുന്നൂറ്റി അൻപതിന് യൂണിറ്റിന് മുകളിലാകുന്നതോടുകൂടി എല്ലാ യൂണിറ്റിനും ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിന് മുകളിലാകുന്നതോടുകൂടി എല്ലാ യൂണിറ്റിനും അഞ്ച് രൂപ എൺപത് പൈസ വെച്ച് നമ്മൾ പാവപ്പെട്ടവർക്ക് അടയ്ക്കേണ്ടി വരുന്നു നമുക്ക് അറിഞ്ഞുകൂടാത്തതും അവർക്കറിയുന്നതുമായിട്ടുള്ള കാര്യം അമ്പത് മുതൽ നൂറ് വരെയുള്ള യൂണിറ്റിന് ചിലപ്പോൾ അമ്പത് പൈസ കൂടും നൂറ്റി അൻപത് നൂറ് മുതൽ നൂറ്റി അൻപത് വരെയുള്ള യൂണിറ്റിന് വീണ്ടും ഒരു അമ്പതോ നാൽപ്പതോ കൂടും അങ്ങനെ 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 ടെലസ്കോപ്പിക് താരിഫ് വെച്ചിട്ടിങ്ങനെ കൂടി കൂടി വരുമ്പോഴത്തേക്കും മുന്നൂറ് യൂണിറ്റ് വരെ അഞ്ച് രൂപ എൺപത് പൈസ മുന്നൂറ്റി അമ്പത് യൂണിറ്റ് വരെ ആറ് രൂപ അറുപത് പൈസ നാനൂറ് യൂണിറ്റ് വരെ ആറ് രൂപ തൊണ്ണൂറ് പൈസ ഇവിടെയാണ് കെ എസ് സി ബി ലാളിയന്മാർ വീണ്ടും നമ്മളെ പറ്റിച്ചേക്കുന്നത് നമുക്ക് കിട്ടുന്ന രണ്ട് മാസത്തെ ബില്ലിനെ രണ്ടായി ഭാഗിച്ച് അഞ്ഞൂറ് യൂണിറ്റിൻ്റെ മുകളിലെ ഉപഭോഗം കാണിച്ച് പാവപ്പെട്ടവരുടെ നാല് മാസത്തെ സബ്സിഡി സ്വാഹ ഒരു സൈഡിലെ മുഴുവൻ യൂണിറ്റിൻ്റെ ഈ സബ്സിഡി ഒഴിവാക്കുമ്പോൾ മറുഭാഗത്ത് ഭൂരിപക്ഷം പേർക്കും യൂണിറ്റ് ഒന്നിന് അഞ്ച് രൂപ എൺപത് പൈസ വെച്ച് കൂട്ടുമ്പോൾ മൂന്നിരട്ടി ബില്ലാണ് വരുന്നത് ആ ബില്ലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അതും പോരാതെ പത്ത് ശതമാനം ടാക്സ് മീറ്റർ ചാർജ് പിന്നെ ഈ മീറ്റർ ചാർജിൻ്റെ ടാക്സ് സെസ് ഫ്യൂവൽ സർചാർജ് ഫിക്സഡ് ചാർജ് എന്ന് വേണ്ട നമ്മളെ ദ്രോഹിക്കാനുള്ള എല്ലാ ഇതിൻ്റെ താഴെ ചെറിയ അക്ഷരത്തിൽ കാണും ഈ കെ എസ് ഇ ബി എന്ന് പറയുന്നത് ഈ സർക്കാരിൻ്റെ കാലത്തല്ല ഈ സർക്കാരിൻ്റെ കാലത്ത് അവർക്കൊരു അവസരം കിട്ടിയെന്നേ ഉള്ളൂ എല്ലാ സർക്കാരിൻ്റെയും കീഴിൽ കെ എസ് ഇ ബി അതിബുദ്ധി നമ്മളടുത്ത് മണ്ടക്കടിച്ച് കാണിച്ചിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം കെ എസ് ഇ ബി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സർവീസ് സർവീസല്ല അവരൊരു ട്രെയ്ഡറാണ് അവരൊരു വ്യാപാരം പോലെയാണ് ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് മുപ്പത് ശതമാനം ഉൽപാദനം മാത്രം അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഉപഭോഗത്തിൻ്റെ മുപ്പത് ശതമാനം ഉൽപ്പാദനം മാത്രമേ കെ എസ് ഇ ബി ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളതെല്ലാം മറ്റുള്ള കമ്പനികളിൽ നിന്ന് വാങ്ങിച്ച് മൂന്ന് രൂപ ഇരുപത് പൈസ അങ്ങനെയാണ് എൻ്റെ ഓർമ്മ അത് വാങ്ങിച്ച് അഞ്ച് രൂപ എൺപത് പൈസയ്ക്കും മുകളിൽ ഏഴു രൂപ എൺപത് പൈസയ്ക്കുമൊക്കെ അവർ വിൽക്കുന്നു അവർ വിപണനക്കാരാണ് അവർ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല ബില്ല് പ്രകാരം തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് ഈ ബില്ലില് പക്ഷേ മണ്ടന്മാരാരാണ് നമ്മളാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇരുന്നൂറ്റി അമ്പതിൻ്റെ മുകളിലാണ് ഈ പറഞ്ഞ അഞ്ച് രൂപ എൺപത് പൈസ വരുന്നതെങ്കിൽ നമ്മുടെ ഉപഭോഗം ഒരു മാസം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാക്കി നോക്കിക്ക് രണ്ട് മാസത്തത് അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാക്കി നോക്കിക്ക് പക്ഷേ ഇത് അഞ്ഞൂറ്റി ഒന്നാലായാലോ പോയി മാസം ഇരുന്നൂറ്റി അമ്പത് പോയിൻറ്റ് അഞ്ച് യൂണിറ്റ് പോയി സബ്സിഡിയും പോയി പൈസ ഇരട്ടിയുടെ ഇരട്ടിയുമായി ഈ നമ്മുടെ മാനസിക വിഭ്രാന്തിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർ വൈലൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തരും അത് ഈ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുതിരവട്ടത്ത് കൂളമ്പാറയൊക്കെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തരും ഇപ്പോൾ ഈ കെ എസ് ഇ ബി ഈ കൊറോണ സമയത്ത് കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ഭ്രാന്തി ഇളവോ എന്ന് വിചാരിച്ചിട്ട് ഇവർ നേരിട്ട് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നതുപോലെയാണ് പക്ഷേ കെ എസ് ഇ ബി ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഇത്രയും പറഞ്ഞതെന്ന് പറയുന്നത് നമ്മൾ ഈ മധുബാരും മണിയമ്പിള്ളജുചേട്ടനും മമ്മൂട്ടിയൊന്നും അല്ലെങ്കിലും ഈ മലയാളക്കരയിലെ വെറുംമാകളല്ല നമ്മൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട് സോളാർ സരിതയുടെ സോളാറല്ല ഈ നമുക്ക് കിട്ടുന്ന സൂര്യൻ്റെ സോളാർ നല്ല സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ പറയുന്ന സാധനം നമ്മുടെ വീട്ടിലെ ആ ഊർജ്ജം ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ വീട്ടിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ ഇത് ഉൽപ്പാദിപ്പിച്ച് സോളാർ സിസ്റ്റം ഉപയോഗിച്ച് ഈ പറയുന്ന ഊർജ്ജം ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ ടി വി ഫ്രിഡ്ജ് മിക്സി എ സി വാഷിംഗ് മെഷീൻ ഇതെല്ലാം ഇതിൻ്റെ കൂട്ടത്തിനങ്ങ് പോകും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇരുന്നൂറ് സോളാർ വഴി ഉൽപ്പാദിപ്പിക്കുന്നത് ചിലപ്പോൾ ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റേ ഉള്ളൂ എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അഞ്ഞൂറ് യൂണിറ്റ് ആണ് എങ്കിൽ അവർ തന്നെ വെച്ചിരിക്കുന്ന മീറ്റർ വഴി നമുക്ക് ഇരുന്നൂറ്റി അമ്പതിൻ്റെ പൈസ അടച്ചാൽ മതി ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധി നമ്മൾ ഉപയോഗിക്കണം മുമ്പൊക്കെ ഒരു ചൊല്ലുണ്ട് കരയുന്ന പിള്ളക്കേ പാലുള്ളൂ എന്ന് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കലിപ്പ് കാണിക്കുന്ന പുള്ളൊക്കെ അല്ലെങ്കിൽ ഇഴഞ്ഞു എന്ന് പാൽ എടുക്കുന്നവർക്കൊക്കെ ഉള്ളൂ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ബില്ലിനെ ചൊല്ലി കരയാതെ ഈ ബില്ല് ഇനി അടുത്ത തവണ വരുമ്പോൾ വരുന്ന ആ സമയത്തെങ്കിലും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം ചൂണ്ടിപ്പിക്കാൻ വേണ്ടി ഹിതാജ ടി വിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ അമർത്തൂ